കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് നവംബർ 2 ക്ലീൻ സിറ്റിയായി പ്രഖ്യാപിക്കും. മാലിന്യ സംസ്കരണത്തിന് വിപുലമായ പദ്ധതി ആവിഷ്കരിച്ചതായി പ്രസിഡന്റ് ബീന ജോളി പറഞ്ഞു. ആരോഗ്യ പ്രവർത്തകര്, കുടുംബശ്രീ പ്രവർത്തകര്, വിദ്യാർത്ഥികള്, സന്നദ്ധ സംഘടനകള്, വ്യാപാരി വ്യവസായികള് എല്ലാവരുടെയും അകമ്പടിയോടുകൂടി ടൗണിലെത്തുകയും ടൗണിൽ വെച്ച് നടത്തപ്പെടുന്ന യോഗത്തിൽ വെച്ച് ബഹുമാന്യനായ ജല വിഭവ വകുപ്പ് മന്ത്രി ശ്രീ പി ജെ ജോസഫ് സമാധാനത്തിൻ്റെ സന്ദേശമായ അടയാളമായ വെള്ളരിപ്രാവുകളെ ആകാശത്തേക്ക് പറത്തിവിട്ടുകൊണ്ട് കരിമണ്ണൂർ ടൗൺ പരിസരവും പരിസര പ്രദേശങ്ങളും ക്ലീൻ സിറ്റിയായി പ്രഖ്യാപിക്കുകയാണ്. തുടർന്ന് ബഹുമാന്യനായ ഇടുക്കി എം പി ശ്രീ പി ജി തോമസ് മുഖ്യപ്രഭാഷണം നടത്തും. 2010 ഡിസംബർ 27 തീയതി പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനത്തോടുകൂടി നടത്തിയ ഒരു വിളംബര ജാഥയോടുകൂടി ടൗണും പരിസരങ്ങളും ക്ലീൻ ആക്കുവാനുള്ള പ്രവർത്തനങ്ങൾ നടത്തി. അതിനുശേഷം ഒരു ടൗൺ വികസന സമിതി രൂപീകരിക്കുകയും ആ ടൗൺ വികസന സമിതിയുടെ നേതൃത്വത്തിൽ 5 വോളണ്ടിയർമാരെ നിയമിച്ചുകൊണ്ട് ടൗൺ ദിവസവും വൃത്തിയാക്കുകയുമാണ് ചെയ്യുന്നത്. ടൗണിലുള്ള കടകളിലെ മാലിന്യങ്ങളാണ് മുഖ്യമായും എടുത്തു മാറ്റുന്നത്. ടൗണിൽ പിൻ സ്ഥാപിച്ചുകൊണ്ടായിരുന്നു ആദ്യം ചെയ്തിരുന്നത്. എന്നാൽ വീണ്ടും വ്യാപാരി വ്യവസായികളെ വിളിച്ചുകൂട്ടി അവരുടെ നിർദ്ദേശപ്രകാരം ഓരോ കടകൾക്കും ബിന്നുകൾ പ്രത്യേകം നൽകുവാനും അവ ഖരമാലിന്യങ്ങൾ ജൈവമാലിന്യങ്ങളുമായി വേർതിരിച്ച് വയ്ക്കുവാനും ജൈവമാലിന്യങ്ങൾ ജൈവവളമാക്കി മാറ്റുവാനുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ നടന്നു വരുന്നത്.